നമസ്കാരം. നമ്മളിന്ന് ഈ നടത്താൻ പോകുന്ന ധർണ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന മെറ്റീരിയൽസിൻ്റെ വിലവർധനക്കെതിരെയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, രണ്ടര മാസം കൊണ്ട് 1200 രൂപ എൻസാൻഡിന്, അതുപോലെ തന്നെ മെറ്റലിന് 900 രൂപയും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വിലവർധന സാധാരണക്കാരനായ കോൺട്രാക്ടർമാരുടെയും മറ്റു പാവപ്പെട്ട ജനങ്ങളുടെയും വീട് വെക്കുന്നതിന് വളരെയധികം ദുഃഖത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെയാണ് ടോൾവേ എന്ന സംഘടനയും CWSA എന്ന കോൺട്രാക്ടർമാരുടെ സംഘടനയും സംയുക്തമായി ഈ ധർണ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 6 മാസം മുൻപാണ് ഒരു കോൺട്രാക്ടർ ഒരു എഗ്രിമെൻറ്റ് കരാറായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ നിലക്ക് പോവുകയാണെങ്കിൽ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 60-70 രൂപയോളം ഒരു വർക്കിൻ്റെ മുകളിൽ, ഒരു ചെറിയ വർക്കിൻ്റെ പോലും നഷ്ടം പറ്റുന്നു. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ മുകളിലാണെങ്കിൽ ഒരു 60,000-50,000 രൂപയോളം നഷ്ടം വരും ഒരു കോൺട്രാക്ടർക്ക്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിലേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ടിപ്പർ ഡ്രൈവേഴ്സ് ഓണേഴ്സിന് കഴിഞ്ഞ 8 കൊല്ലം മുൻപ് മേടിച്ചിരുന്ന വാടകയാണ് 800 രൂപ. ഇന്നും അവർ അതേ 800 രൂപക്കാണ് ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെട്രോളിന് അന്ന് 60 രൂപയാണ് വില, ഇന്ന് 100 രൂപയാണ് പെട്രോളിന് വില. അതുപോലെ തന്നെ നമ്മുടെ പേപ്പാർട്സ് സാധനങ്ങൾക്ക് എല്ലാം വില വർദ്ധിച്ച സാഹചര്യത്തിൽ പോലും 800 രൂപ പോലും കിട്ടാൻ ഇന്നും വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ക്രഷറുകാരും വർദ്ധിച്ചു വരുന്ന ഈ മെറ്റീരിയൽസിൻ്റെ വിലക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ധർണ ഇവിടെ വെക്കുന്നത്. ഇതിലേക്ക് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഇതിലേക്ക് വരുന്നുണ്ട്. എല്ലാ പാർട്ടി നേതാക്കന്മാരും സംയുക്തമായി തന്നെയാണ് ഈ സമരം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഒരു സൂചന ധർണ മാത്രമാണ്. ഇത് നിരന്തരം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ശക്തമായ ഒരു പ്രതിഷേധവുമായി, ഒരു വാഹനവും മെറ്റീരിയൽസുമായി കടന്നു പോകാത്ത രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വരികയാണ്. ഇതിന് സർക്കാർ ഒരു ഏകീകരണം കൊണ്ടുവരണം. കാരണം പല ക്രഷറുകളിലും പല റേറ്റിലാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. ചില ക്രഷറുകളിൽ 50 വിൽക്കുന്ന സാധനം ചില ക്രഷറിൽ 45 രൂപയ്ക്ക് വിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സർക്കാരിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ അധികാരികളുടെ ഭാഗത്തും ഇതിനിത് ഒരു പിന്നെ ഇടപെടണമെന്ന് പറയേണ്ടി വരികയാണ്. പിന്നെ ഇവ ക്രഷറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വില കൂട്ടുന്നത് ഗവൺമെൻറ് വില കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോയൽറ്റി കൂട്ടുന്നത് പിന്നെ 2 രൂപയാണ് ഒരു അടിക്ക് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന് ആകെ വരുന്നത് 200 രൂപയാണ്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് റോയൽറ്റി കൂട്ടിയിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫൈന് വന്നിട്ടുണ്ടെന്ന്. ഫൈന് ആക്കിയതിൻ്റെ ഞങ്ങളല്ല കാരണക്കാർ, കോൺട്രാക്ടർമാരല്ല, അതല്ലെങ്കിൽ ടിപ്പർ അസോസിയേഷനോ ടിപ്പറുകാരോ ടിപ്പർ ഡ്രൈവർമാരോ അല്ല. അത് ഗവൺമെൻറ് പറഞ്ഞ ഒരു അതിർത്തി ലംഘിച്ചുകൊണ്ട് അവർ കട്ട് ചെയ്യുമ്പോൾ അതിന് ഗവൺമെൻറ് ചിലപ്പോൾ ഫൈൻ ഈടാക്കും. സാധാരണ നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാച്ചെങ്കിൽ ആ വണ്ടിയിൽ ഇൻഷുറൻസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമില്ലാത്തതിൻ്റെ പേരിൽ RTOയോ പോലീസോ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈന് ആ അതിൽ യാത്ര ചെയ്യുന്ന വ്യക്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് എത്ര ലജ്ജാകരമായ ഒരു ഇതാണ്. അതുപോലെ തന്നെയാണ് ക്രഷറുകാരും നടത്തുന്നത്. ക്രഷറുകാർ അവർ ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അതിർത്തിയിൽ അപ്പുറവും കടന്ന് പൊട്ടിക്കുമ്പോഴാണ് ഗവൺമെൻറ് അവർക്ക് ഫൈൻ ഈടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് പരമാവധി എല്ലാ കർഷകരും ഏകീകരിച്ചു കൊണ്ട് തന്നെ ഒരു റേറ്റിൽ എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ പടി തന്നെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കേണ്ടി വരും. വാഹനങ്ങൾ തടയേണ്ടി വരും, മെറ്റീരിയൽസുകൾ തടയേണ്ടി വരും എന്ന് മാത്രമാണ്.